NSS വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. എൻഎസ്എസിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം പതിവ് പോലെ നടന്നതായി വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന എൻഎസ്എസ് വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്കാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഇത്തവണയും ഒഴിവാക്കിയത്. കോവിഡ് മൂലം കലോത്സവങ്ങളും കായിക മത്സരങ്ങളും നടക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷമായി ഗ്രേസ് മാർക്ക് നൽകിയിരുന്നില്ല. ഇത്തവണയും ഗ്രേസ് മാർക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഇത്തവണ എൻഎസ്എസ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നിഷേധിച്ചതിനെതിരെ അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സ്കൂൾ കലോത്സവം, കായികമേള, ശാസ്ത്രോത്സവം തുടങ്ങിയ പരിപാടികൾ നടന്നിട്ടില്ലെങ്കിലും പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം നടന്നില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തൽ വാസ്തവവിരുദ്ധമാണെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലായി 120 മണിക്കൂർ വീതം 240 മണിക്കൂർ റെഗുലർ ആക്ടിവിറ്റികളും സ്പെഷ്യൽ ക്യാമ്പുകളുമാണ് എൻഎസ്എസിൻ്റെ കീഴിൽ പ്രധാനമായി നടക്കേണ്ടത്. ഇവ കൃത്യമായും സമയബന്ധിതമായും പൂർത്തിയാക്കിയതാണ്. കൂടാതെ ശ്രദ്ധയോടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിലെ എൻഎസ്എസ് യൂണിറ്റുകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തും എൻഎസ്എസ് വിദ്യാർത്ഥികൾ സന്നദ്ധ സേവന രംഗത്തുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളനുസരിച്ചാണ് പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ജില്ലാ കോർഡിനേറ്റർമാരുടെ യോഗത്തിൽ അധ്യാപകർ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതാണ്. ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ ഏകീകരണവും പരിശോധനയും വേണമെന്ന തീരുമാനത്തെ സ്വീകരിക്കുന്നുവെന്നും എന്നാൽ അതൊരു തീരുമാനമായി ഉത്തരവിറക്കാത്ത സാഹചര്യത്തിൽ എൻഎസ്എസ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാതിരിക്കൽ നീതി നിഷേധമാണെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ.